నోవాయి ఏడీఎం నవీన్ బాబు. യാത്രയയപ്പ് യോഗത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഴിമതി ആരോപണം ഉന്നയിച്ച എഡിഎം നവീൻ ബാബു ആത്മഹത്യ ചെയ്തു. കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെ എത്തിയാണ് പി പി ദിവ്യ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ എഡിഎമ്മിനെതിരെ ആക്ഷേപം ഉന്നയിച്ചത്. നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രിയോടെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. വിവാദമായ യാത്രയയപ്പ് യോഗം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഴിമതി ആരോപണം, മുനവച്ച വിമർശനം, ഒടുവിൽ ജീവനൊടുക്കി കണ്ണൂർ എഡിഎം, സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ ഉദ്യോഗസ്ഥൻ, ഇന്നലെ രാത്രി മലബാർ എക്സ്പ്രസിൽ നാട്ടിലേക്ക് പോകേണ്ടിയിരുന്നു നവീൻ ബാബു. രാവിലെ ചെങ്ങന്നൂരിൽ കുടുംബം കാത്തുനിന്നു. എഡിഎം വണ്ടിയിലുണ്ടായില്ല. കണ്ണൂരിൽ അന്വേഷിച്ചപ്പോഴാണ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എഡിഎം നാട്ടിലോട്ട് പോകുന്നില്ല പറഞ്ഞാണ്, അപ്പൊ അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇവര് ഫോൺ വിളിച്ചു. ഫോൺ വിളിക്കുമ്പോൾ റിംഗ് ചെയ്യുന്നുണ്ട്, ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ സാറിൻ്റെ ഫോണിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ അവർ അസ്വാഭാവികം എന്തോ ഉണ്ടെന്ന് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ യാത്ര കയറുന്നില്ല. അവസാനം ഞാൻ കണ്ടത് കഴിഞ്ഞ ബുധനാഴ്ച മാറ്റമാണ്. തീൻമുറിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു യാത്രയപ്പ് യോഗത്തിലെ അതേ വേഷത്തിൽ. ഇന്നലെ രാവിലെയായിരുന്നു എഡിഎമ്മിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ യാത്രയയപ്പ്. ജില്ലാ കളക്ടർ മുഖ്യാതിഥി, അവിടേക്ക് ക്ഷണിക്കാതെ എത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എഡിഎമ്മിനെ രൂക്ഷമായി വിമർശിച്ചു. ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകിയതിൽ വഴിവിട്ട നീക്കമുണ്ടായെന്ന് സൂചിപ്പിച്ചു. ഞാൻ ഒരു തവണ ഇദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. ആ ഒരു തവണ വിളിച്ചിരിക്കുന്നത് ചെങ്ങളായിലെ ഒരു പെട്രോൾ പമ്പിന്റെ എൻഒസിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എൻഒസി കിട്ടി എന്ന് പറഞ്ഞു. ഏതായാലും നന്നായി. ആ എൻഒസി എങ്ങനെ കിട്ടി എന്നുള്ളത് എനിക്കറിയാം. ആ എൻഒസി കൊടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയാനാണ് ഞാൻ ഇപ്പൊ കഷ്ടപ്പെട്ട ഈ സമയത്ത് നമ്മുടെ പരിപാടി പങ്കെടുക്കുന്നത്. നാടകീയ രംഗങ്ങൾക്ക് പിന്നാലെ മറുപടി പ്രസംഗം ചുരുക്കം വാക്കുകളിൽ അവസാനിപ്പിച്ചു എഡിഎം. ഉച്ചയ്ക്ക് ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങി ജീവനൊടുക്കി. മൃതദേഹത്തിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പുകൾ കിട്ടിയില്ലെന്ന് പോലീസ് പറഞ്ഞു. ഇതുവരെ നമുക്ക് അങ്ങനെ റിക്കവറി ആയിട്ടില്ല. ബാക്കി സ്ഥലങ്ങളെല്ലാം നമ്മൾ സെർച്ച് ചെയ്തു, ബാക്കി സെർച്ച് ചെയ്തിട്ട് നോക്കി, കുറേ സാധനം ഞങ്ങൾ സീസ് ചെയ്തിട്ട് എടുത്തു. അത് ഫർദർ നമുക്ക് പരിശോധിക്കാം. കാസർഗോഡായിരുന്ന നവീൻ ബാബു തെരഞ്ഞെടുപ്പ് കാലത്താണ് കണ്ണൂരിലേക്ക് സ്ഥലം മാറിയെത്തുന്നത്. വിരമിക്കാൻ 7 മാസമാണ് ബാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. എഡിഎമ്മിന്റെ മരണത്തിൽ റവന്യൂ മന്ത്രിക്ക് ജില്ലാ കളക്ടർ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ശ്രാവൺ കൃഷ്ണ ചേരുകയാണ് കണ്ണൂരിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രാവൺ, അരൂപ, ഈ യാത്രയയപ്പ് യോഗം, അതിനുശേഷം ഉണ്ടായ വിവാദങ്ങൾ, പിന്നാലെ എഡിഎമ്മിന്റെ ആത്മഹത്യ, ഈ സംഭവങ്ങളെല്ലാം ഉള്ള ഒരു പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ റവന്യൂ മന്ത്രിക്ക് തക്കൾ ആവശ്യപ്പെട്ട പ്രകാരം നൽകിയിരിക്കുന്നത്. അതിൽ കൂടുതലായി ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ച അഴിമതി ആരോപണമുണ്ട്. ആ വിഷയത്തിൽ രേഖാമൂലം തനിക്ക് ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്നാണ് അരുൺ കെ വിജയൻ ജില്ലാ കളക്ടർ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം ഈ കാര്യങ്ങളിൽ നടത്തി ഒരു വിശദമായ റിപ്പോർട്ട് പിന്നീട് സമർപ്പിക്കുമെന്നും പി ആർ ഡിയുടെ വാർത്താക്കുറിപ്പിലും ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. ഈ എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. ഇന്നലെ രാവിലെ നടന്ന യാത്രയയപ്പ് യോഗം അതൊരു റവന്യൂ വകുപ്പിൻ്റെ മാത്രം ഒരു പരിപാടിയായിരുന്നു. അതിലെ സ്റ്റാഫ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ജില്ലാ കളക്ടറും എഡിഎമ്മിനും പുറമെ റവന്യൂ വകുപ്പിലെ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. കളക്ടറേറ്റിലെ മറ്റ് വകുപ്പ് തലവന്മാരെയോ മറ്റ് വകുപ്പുകളിലെ ജീവനക്കാരെയോ ഈ എഡിഎമ്മിൻ്റെ യാത്രയയപ്പ് യോഗത്തിലേക്ക് വിളിച്ചിരുന്നില്ല. ജനപ്രതിനിധികളെയും വിളിച്ചിരുന്നില്ല. അതിലേക്കാണ് ക്ഷണിക്കാതെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എത്തിയത്. അവരതിൽ സംസാരിച്ചത് ഗുരുതരമായ അഴിമതി ആരോപണം, അപഹസിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ എഡിഎമ്മിനെതിരെ നടത്തിയത്. അതിനുശേഷം തിരിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഉപഹാരം നൽകാനുള്ള ചടങ്ങിന് നിൽക്കാതെ, അത് താൻ ആഗ്രഹിക്കുന്നില്ല ആ സമയത്ത് ഇവിടെ നിൽക്കാൻ എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പി പി ദിവ്യ ഇറങ്ങിപ്പോവുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ജില്ലാ കളക്ടർ റിപ്പോർട്ടിൽ വിശദമായി പരാമർശിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു. എന്നാൽ ഈ തരത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ച പരാതിയുണ്ട്, ആരോപണമുണ്ട്. അതിൽ രേഖാമൂലം തനിക്ക് ഒരു പരാതിയും എഡിഎമ്മിനെതിരെ കിട്ടിയിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ സർക്കാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. അനൂപ്, അതാണ് പ്രധാനം ശ്രാവൺ. കാരണം ഇന്നലെ നടന്ന സംഭവങ്ങൾക്കൊക്കെ ദൃക്സാക്ഷിയാണ് ജില്ലാ കളക്ടർ അരുൺ. നമ്മൾ ആ ദൃശ്യങ്ങളിൽ അടക്കം അത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്നലെ എന്താണ് സംഭവിച്ചതെന്നും അതിനുശേഷം ഈ പറയുന്ന എഡിഎമ്മുമായി ഒരു ആശയവിനിമയം നടന്നു എന്നൊക്കെ വ്യക്തമാക്കേണ്ടതും ജില്ലാ കളക്ടർ തന്നെയാണ്. ദിവ്യ മടങ്ങിയതിന് ശേഷം, ഈ പരിപാടി പൂർത്തിയായതിനു ശേഷം ജില്ലാ കളക്ടർ വ്യക്തിപരമായി ഇതേക്കുറിച്ച് വിവരങ്ങൾ എഡിഎമ്മിനോട് തേടിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഒപ്പം വളരെ ഗൗരവതരമായ കാര്യം, ഇപ്പോൾ മരണത്തിന് മുമ്പും മരണശേഷവും സി പി എം ആവർത്തിക്കുന്ന അഴിമതി ആരോപണം, ഈ അഴിമതി ആരോപണം സംബന്ധിച്ച് 6 മാസമായി തുടർന്ന ഈ അനിശ്ചിതത്വം, ഈ പറയുന്ന ആരോപണങ്ങൾ, അതിലൊക്കെ കാര്യങ്ങൾ അറിയേണ്ട വ്യക്തി ജില്ലാ കളക്ടറാണ്. കാര്യം ജില്ലാ കളക്ടർക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ്. ജില്ലാ കളക്ടറിലേക്കാണ് പരാതികൾ ആദ്യം എത്തേണ്ടത്. അതിനെക്കുറിച്ച് ജില്ലാ കളക്ടർ ഇൻഫോംഡ് ആയിരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.
അതാണ് അനൂപ് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നത്. ഒരു പരാതി നേരിട്ട് രേഖാമൂലം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. എന്നാൽ മറിച്ച് ശ്രാവൺ മുഖ്യമന്ത്രിക്ക് ആണ് ശ്രാവൺ ഇപ്പോൾ കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് ആ പ്രതികരണത്തിന് ശേഷം മടങ്ങിയെത്താം. അന്തിമമായി തീരുമാനിക്കുന്നത് പ്രപ്പോസലുകൾ വരും, പക്ഷെ തീരുമാനം എടുക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കും. ഈ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി മുഖം വേണമെന്ന് ഉദ്യോഗപക്ഷത്തിനൊരു താല്പര്യമുണ്ട്, അതോട് കോൺഗ്രസിന് ഇല്ല. അങ്ങനെയൊന്നുമില്ല, വളരെ കോടിയലായിട്ടുള്ള റിലേഷനാണ് മഹാരാഷ്ട്രത്തിലെ മഹാവികാസ് അക്കാഡിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ചർച്ചകൾ നടന്നു, ഞാൻ അതുകൊണ്ട് പറഞ്ഞു 80% ഉള്ള സീറ്റുകൾ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ ചർച്ചകൾ തന്നെ സ്ക്രീനിങ് കമ്മിറ്റികൾ തന്നെ 2 ദിവസത്തിനുള്ളിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം മിക്കവാറും പൂർത്തീകരിച്ചിട്ടുണ്ട്, കുറച്ച് ബാക്കിയുണ്ട്. അത് പിന്നെ വളരെ വൈകാതെ നാളത്തോടുകൂടി തീരുമാനമാകുമെന്നാണ്. പിന്നെ കുറച്ച് സീറ്റുകൾ 2-4 സീറ്റുകൾ തർക്കമുണ്ടെങ്കിൽ അതും അടുത്ത ദിവസങ്ങളിൽ തീർക്കും. ഈ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിലെ ഫലം അത് കോൺഗ്രസിൻ്റെ ഈ കപ്പാസിറ്റിയിൽ ബാർഗനിങ് കപ്പാസിറ്റിയിൽ ഒന്നുമില്ല. അതിന് മുമ്പ് അത് സീറ്റ് നിർണയം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. മഹാരാഷ്ട്രയിൽ ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ കാര്യമായിട്ട്. അതിൽ ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ വളരെ വ്യക്തമായി ഇലക്ഷൻ കമ്മീഷന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല അതിന് മാത്രമല്ല അതിനും ശേഷം വളരെ വ്യക്തമായിട്ട് ഞങ്ങളൊരു ടീമിനെ വെച്ചിട്ടുണ്ട്, ഒരു ടെക്നിക്കൽ ടീമിനെ വെച്ചിട്ടുണ്ട്. അവർ ബൂത്തുകൾ തോറും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ഡാറ്റകൾ കളിച്ചിട്ടാണ്. അത് ഞങ്ങൾ സ്വസമൂഹത്തിന് മുമ്പിൽ വെക്കും. ആ അവരെ അത് ഇലക്ഷൻ കമ്മീഷൻ്റെ കേൾക്ക് അറിയാമല്ലോ. ഇന്നത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇന്നലെ രാവിലെ വരെ ക്യാബിനറ്റ് കൂടി, എത്ര പ്രഖ്യാപനങ്ങളാണ് ഇന്ന് നടത്തിയത്, കഴിഞ്ഞ ആഴ്ച നടത്തിയത്. സാധാരണഗതിയിൽ ഹരിയാനയും മഹാരാഷ്ട്രയും ഒന്നിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ഇപ്രാവശ്യം അത് രണ്ടും സെപ്പറേറ്റ് ആക്കി മാറ്റി. എന്നിട്ട് മഹാരാഷ്ട്രക്ക് അനുവദിക്കാൻ വേണ്ടി സമയം അനുവദിക്കാവുന്നത്ര മാക്സിമം കൊടുത്തു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസത അവർ തന്നെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അല്ല, ഞങ്ങളതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടുകൾ ബൂത്ത് അടിസ്ഥാനത്തിൽ വെറുതെ പറഞ്ഞാൽ കാര്യമില്ലല്ലോ. ഞങ്ങൾ ഇപ്പോൾ കൗണ്ടിങ് ഡേയിലുണ്ടായ സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക ബൂത്ത് അടിസ്ഥാനത്തിൽ. അത് ശേഖരിച്ച് ഞങ്ങൾ മുന്നോട്ട് വരും. ഒരു കാരണവശാലും കുറച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹരിയാനയിലെ ഫലം മാത്രമല്ല കേരളത്തിലെ ബൈ ഇലക്ഷനും മഹാരാഷ്ട്ര ജാർഖണ്ഡ് ബൈ ഇലക്ഷനും ജനറൽ ഇലക്ഷനും നിയമസഭയിലേക്കുള്ള ജനറൽ ഇലക്ഷനും വളരെ ആത്മവിശ്വാസത്തോടുകൂടി നേരിടും. വെച്ചാൽ നല്ല മുന്നണിയാണ് രണ്ടിടത്തും, മഹാവികാസ് അക്കാഡിയും അതുപോലെ ജാർഖണ്ഡ് പിന്നെ ഹേമന്ത് സോറൻ്റെ പാർട്ടിയുമായിട്ടുള്ള മുന്നണി, ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായിട്ടുള്ള മുന്നണി വളരെ ആത്മവിശ്വാസം നൽകുന്ന മുന്നണിയാണ് നടക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. AD നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കണ്ണൂരിൽ വൻ പ്രതിഷേധമാണ് ഇന്ന് നടന്നത്. രാവിലെ മുതൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും കളക്ടറേറ്റിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുകൾ നടന്നു. രാവിലെ 10 മണിയോടെ യുവമോർച്ച പ്രവർത്തകർ പ്രകടനമായി എത്തി ജില്ലാ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ ഇരച്ചു കയറി. പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. ദിവ്യയുടെ കോലം ജില്ലാ പഞ്ചായത്ത് ഓഫീസിനുള്ളിലെ പ്രവർത്തകർ കെട്ടിത്തൂക്കി. കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. മഹിളാ കോൺഗ്രസ് നേതാക്കളായ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ പോലീസ് വലയം ഭേദിച്ചു, ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ കടന്നു. കളക്ടറേറ്റിന് മുന്നിൽ കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം തുടങ്ങി. പ്രകടനമായെത്തിയ BJP പ്രവർത്തകർ ദിവ്യയുടെ കോലം കത്തിച്ചു. മുസ്ലിം ലീഗ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. 20 യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ജില്ലാ കളക്ടറേറ്റുകളിലും ശക്തമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. പത്തനംതിട്ട കളക്ടറേറ്റിൽ NGO യൂണിയൻ, NGO അസോസിയേഷൻ, ജോയിന്റ് കൗൺസിൽ ഉൾപ്പെടെ എല്ലാ സംഘടനകളെയും ജീവനക്കാർ പ്രതിഷേധിച്ചു. വയനാട് ജില്ലാ കളക്ടറേറ്റിൽ NGO അസോസിയേഷൻ പ്രതിഷേധിച്ചു. എറണാകുളം ജില്ലാ കളക്ടറേറ്റിലും NGO അസോസിയേഷൻ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. AD നവീൻ ബാബുവിന്റെ മരണം കൊലപാതകത്തിന് തുല്യമായ സംഭവമെന്നും കേസെടുത്ത് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. AD കൊല്ലാക്കൊല ചെയ്തെന്നും ആത്മഹത്യയിലേക്ക് നയിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. നടന്നത് ആസൂത്രിതമായ നീക്കമെന്നും ധിക്കാരത്തിന്റെ ആൾരൂപമാണ് PP ദിവ്യയെന്നും
ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു കൊലപാതകത്തിന് തുല്യമായ ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. അധികാരം എത്രമാത്രം ദുരുപയോഗപ്പെടുത്താമെന്നും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ആരെയും അപമാനിക്കാം എന്നു വരുന്നത് കേരളത്തിന് ഒട്ടും ഭൂഷണമല്ല. കുറ്റവാളിയായ ആളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. സി പി എംകാർക്ക് പോലും ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഇതുപോലുള്ള നേതാക്കന്മാർ, സി പി എം നേതാക്കന്മാർ ഉണ്ടാക്കുന്നു എന്നത് ഒരു ഭരണരംഗത്ത് ഗുണകരമായ കാര്യമല്ല എന്ന് തീർത്തു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് നടന്നിരിക്കുന്നത്. ഈ ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ആൾരൂപമായിട്ടുള്ള പി പി ദിവ്യ ഒരു മനുഷ്യനെ പച്ചയായി കൊന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് രാജിവെക്കാതെ വേറെ വഴിയില്ല. അവരെ കൊണ്ട് രാജിവെപ്പിക്കണം, അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. കണ്ണൂരിൽ എ ഡി എം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സർക്കാർ മറുപടി വൈകിയെന്ന് ആക്ഷേപിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നൽകിയ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെയാണ് പ്രതിപക്ഷ നേതാവ് പ്രശ്നം ഉന്നയിച്ചത്. ധനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ഇടപെട്ട പ്രതിപക്ഷം വീണ്ടും പ്രശ്നം ഉന്നയിച്ചു. എല്ലാറ്റിനും മറുപടി നൽകുമെന്ന് മന്ത്രി നിലപാടെടുത്തെങ്കിലും അത് മുഖവിലയ്ക്കെടുക്കാതെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങുകയും ബഹളം ഉണ്ടാക്കിയ ശേഷം ബഹിഷ്കരിക്കുകയുമായിരുന്നു. എ ഡി എം ആത്മഹത്യ ചെയ്ത സംഭവം സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും സമഗ്ര അന്വേഷണം നടക്കുമെന്നും മന്ത്രിമാർ നിയമസഭയിൽ വിശദീകരിച്ചു. വലിയ ഷോക്കിലാണ്. ഗൗരവതരമായി മാധ്യമങ്ങളും കേരളത്തിലെ ജനങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഞാനതോടെ മെൻഷൻ ചെയ്യേണ്ടായി. അതിനെ സംബന്ധിച്ച് എന്ന് ചോദിക്കുമ്പോ മന്ത്രി പറഞ്ഞത് സാർ, അദ്ദേഹം പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ അതേ പറ്റി പറയും. യെസ് മിനിസ്റ്റർ, യെസ് മിനിസ്റ്റർ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നത് അതിലേക്ക് ഞാൻ വരും. ഞാൻ അതിനെ പറ്റി സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് പറയാന്ന് പറഞ്ഞു. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത്. ആ അടിയന്തര പ്രമേയത്തിൽ ഉന്നയിച്ച വിഷയമുണ്ട്. ആ അടിയന്തര പ്രമേയത്തിൽ ബഹുമാനായ പ്രതിപക്ഷ മേധാവ് സംസാരിച്ചു. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോ പ്രതിപക്ഷ മേധാവും പ്രതിപക്ഷ ഉപനേതാവും സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം നടന്നിട്ട സംഭവമല്ല, അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഉന്നയിച്ച കാര്യം ബഹുമാന ധനകാര്യമന്ത്രി ഇവിടെ പരാമർശിക്കുകയും ചെയ്യും. ഇപ്പൊ സ്വന്തം അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുമ്പോ അതിന്റെ പൊള്ളപ്പുരം തുറന്ന് കാട്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഈ സ്വീകരിക്കുന്ന രീതി അങ്ങേയറ്റം തെറ്റാണ്. ജീവനൊടുക്കിയ എ ഡി എം നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ഇല്ലാത്ത ആരോപണത്തിൽ മനംനൊന്താണ് ആത്മഹത്യയെന്നും പത്തനംതിട്ട മലയാലപ്പുഴയിലെ കുടുംബം പറയുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയ്ക്ക് ഗൂഢലക്ഷ്യമാണെന്നും പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകുമെന്നും സി പി എം പ്രാദേശിക നേതാക്കളും പ്രതികരിച്ചു. ഇന്ന് പത്തനംതിട്ട എ ഡി എമ്മായി ചുമതലയേൽക്കേണ്ടതായിരുന്നു നവീൻ ബാബു. പുലർച്ചെ ഭാര്യ മഞ്ജുഷയും മക്കളായ നിരുപമയും നിരഞ്ജനയും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്നതാണ്. പക്ഷേ നവീൻ എത്തിയില്ല. 8 മണിയോടെ മരണവാർത്തയാണ് കുടുംബത്തെ തേടിയെത്തിയത്. റവന്യൂ വകുപ്പിലെ സഹപ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മലയാലപ്പുഴ പത്തിശ്ശേരിയിലെ വീട്ടിലേക്കെത്തി. സത്യസന്ധനായ നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കുന്നതിലെ നീതികേട് പലരും ചൂണ്ടിക്കാട്ടി. ഞാൻ ഇവൻ ട്രാൻസ്ഫർ കിട്ടാതെ വന്ന് അവനെ ഇങ്ങനെ അവനെ മാത്രം ഒഴിവാക്കി ട്രാൻസ്ഫർ വരാതിരുന്ന സമയത്ത് ഞാൻ ബന്ധപ്പെട്ടവിടെ പാർട്ടി രീതിയിലാണ് ബന്ധപ്പെട്ട, അത് ഞാനങ്ങ് പറയാം. ബന്ധപ്പെട്ടപ്പോൾ ഇതുപോലെ നല്ല ഒരാളില്ല, അതാണ് പറയുന്നത്. ഇതുപോലെ നല്ലൊരു ഉദ്യോഗസ്ഥനില്ല, അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം വിടാതിരിക്കുക എന്ന് പറഞ്ഞിടത്താണ് ഇപ്പം നേരെ തിരിച്ചത്. സി പി എം കുടുംബമാണ് നവീൻ ബാബുവിൻ്റെത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യാത്രയപ്പ് യോഗത്തിൽ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കാതെ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു ഗൂഢലക്ഷ്യം അതിൻ്റെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതൊന്നും ആയിരിക്കുന്നില്ല, ഗൂഢലക്ഷ്യം അതിൻ്റെ ഉണ്ടെന്നാണ്. അപ്പോൾ എന്തോ ഇത് ആക്ഷേപിക്കാൻ വേണ്ടി തന്നെയല്ല, സാധാരണ ഒരു അഴിമതിക്കാരനാണെങ്കിൽ ഒന്നും ആത്മഹത്യ ചെയ്തില്ല, ഒന്നും ആത്മഹത്യ ചെയ്തില്ല. ഒരു അഴിമതിക്കാരൻ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല. അങ്ങനെ അവനതൊന്നും വിഷയമല്ല. ഇത് അഴിമതി ഇല്ലാത്തത് കൊണ്ടാണ് അവൻ അത് വിഷമമുണ്ടായതും. ഇനി 7 മാസം കൂടെ ഒരു വയസ്സുള്ളൂ, 2 പെൺകുട്ടികളുണ്ട്, കൊച്ചുകുഞ്ഞു, ഭാവി ഒന്നും ആയിട്ടില്ല. റാന്നി തഹസിൽദാരായിരുന്ന നവീൻ ബാബുവിന് ആദ്യം കാസർഗോഡ് എ ഡി എമ്മായി സ്ഥാനക്കയറ്റം ലഭിച്ചു. പിന്നീട് കണ്ണൂരിൽ 2 വർഷം. സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് മടങ്ങണമെന്ന് അതിയായ ആഗ്രഹത്തിലായിരുന്നു.
സി പി എം സർവീസ് സംഘടന നേതൃത്വം തന്നെ നല്ല ട്രാക്ക് റെക്കോർഡ് പരിഗണിച്ച് സ്ഥലമാറ്റം തടഞ്ഞു വെച്ചിരുന്ന കാര്യവും സുഹൃത്തുക്കളോട് നവീൻ പറഞ്ഞിരുന്നു. 7 മാസം കൂടി സർവീസ് ഉണ്ടായിരുന്നു. ഭാര്യ മഞ്ജുഷ കോന്നി തഹസിൽദാരാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. നവീൻ ബാബുവിനെതിരെ യാത്രയയപ്പ് യോഗത്തിലെത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നടത്തിയ പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സി പി എം. അതേസമയം യാത്രയയപ്പ് യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അഴിമതിക്കെതിരായ സദുദ്ദേശപരമായ വിമർശനം മാത്രമാണെന്നും ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവന അതേപടി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിക്കുകയായിരുന്നു എം വി ജയരാജൻ. വ്യാപക പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് ജില്ലാ നേതൃത്വം പ്രതികരിച്ചത് പോലും. കണ്ണൂർ എ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിൻ്റെ വേർപാടിൽ ദുഃഖമനുഭവിക്കുന്ന കുടുംബത്തോടൊപ്പം സി പി ഐ എമ്മും പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം അപ്രതീക്ഷിതവും ദൗർഭാഗ്യകരവുമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് യാത്രയയപ്പ് യോഗത്തിൽ പറഞ്ഞത് അഴിമതിക്കെതിരായ സദുദ്ദേശ വിമർശനം മാത്രമാണ്. ജനപ്രതീതി ആവുമ്പോൾ ജനങ്ങളോട് സ്വന്തം അനുഭവത്തിൽ ഉണ്ടാവുന്ന തെറ്റായ പ്രവണതകൾ ജനങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞു കേട്ട ജനകീയ സങ്കടങ്ങളാണെങ്കിൽ പോലും യാത്രയയപ്പ് യോഗത്തിൽ നടത്തിയ പരാമർശങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒഴിവാക്കേണ്ടതായിരുന്നു. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പരാതികളും സർക്കാർ അന്വേഷിക്കുകയും വ്യക്തത വരുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പി പി ദിവ്യക്കെതിരെ റവന്യൂ മന്ത്രി കെ രാജൻ പൊതുപ്രവർത്തകർ ഇടപെടലുകളിൽ പക്വത കാണിക്കണം. നവീൻ ബാബു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെന്നും മന്ത്രി പറഞ്ഞു. സർ, വളരെ ദൗർഭാഗ്യകരമാണ്. വളരെ വിശ്വസ്തനായിട്ടുള്ള, വളരെ നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. ജില്ലാ കളക്ടറോട്, കണ്ണൂർ ജില്ലാ കളക്ടറോട് അടിയന്തിരമായി ആ കാര്യത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തിരമായി തന്നെ ആ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരാളെയും ന്യായീകരിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നില്ല. വളരെ ഗൗരവത്തോടെ ആ പ്രശ്നത്തെ കുറിച്ച് തന്നെയാണ് ഗവൺമെന്റ് ആലോചിച്ചിട്ടുള്ളത്. അക്കാര്യം പറയാൻ കേൾക്കാതെയാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. സർക്കാർ കൃത്യതയോടുകൂടി ആ കാര്യം അന്വേഷിച്ച് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. വിവാദമായ പെട്രോൾ പമ്പിന് നൽകിയ എൻ ഒ സിയുടെ പകർപ്പ് ഏഷ്യനെറ്റ് ന്യൂസിന് കിട്ടി. 9-ാം തീയതിയാണ് എ ഡി എം പമ്പിന് എൻ ഒ സി നൽകിയത്. എൻ ഒ സി കിട്ടിയതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് പമ്പിന് അപേക്ഷിച്ച പ്രശാന്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. രാവിലെ കണ്ണൂർ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. വിളിച്ചു പോയി അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഇല്ല, അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നില്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ തന്നെ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നാളെ വന്നാൽ മതിയെന്ന് വെച്ചിരുന്നു. ഇല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയി. സ്റ്റേറ്റ്മെൻറ് കൊടുത്തു. ഇത് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ അതുപോലെ പറഞ്ഞു, പറയാൻ പറഞ്ഞു. ഈ പറഞ്ഞ ശബ്ദരേഖ അവർക്ക് കൈമാറുകയും ചെയ്തു കൊടുത്തു. വിവാദമായ പെട്രോൾ പമ്പിന് നൽകിയ എൻ ഒ സിയുടെ പകർപ്പ് ഏഷ്യനെറ്റ് ന്യൂസിന് കിട്ടി. 9-ാം തീയതിയാണ് എ ഡി എം പമ്പിന് എൻ ഒ സി നൽകിയത്. എൻ ഒ സി കിട്ടിയതിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ തീരുമാനിക്കുകയായിരുന്നെന്ന് പമ്പിനെ അപേക്ഷിച്ച പ്രശാന്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞ വാർത്തയാണ് നമ്മൾ കണ്ടത്. വിശദാംശങ്ങളുമായി സന്ദീപ് തോമസ് ചേരുകയാണ്. സന്ദീപ്, താൻ കൈക്കൂലി നൽകി എന്ന് പ്രശാന്ത് ആവർത്തിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശബ്ദരേഖയും ഉണ്ട് എന്ന് പ്രശാന്ത് പറയുന്നുണ്ട്. അപ്പോഴും ഈ ഉയരുന്ന സംശയം സ്വാഭാവികമായി സാമാന്യ ബോധമുള്ളവർക്കൊക്കെ ഉയരുന്നൊരു സംശയമാണ്. പ്രശാന്ത് ഭരണത്തിൽ പിടിപാടുള്ള ആളാണ്, സി പി എമ്മിൻ്റെ പാർട്ടി അംഗമാണ്. പി പി ദിവ്യ പോലെ ജില്ലയിലെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളുമായി ഉറ്റ ബന്ധമുള്ളയാളാണ്. അവരൊക്കെ പ്രശാന്തിന് വേണ്ടി ഇടപെട്ടതുമാണ്. അത്തരത്തിലുള്ള ഒരു പാർട്ടി പശ്ചാത്തലമുള്ള ഒരാളിൽ നിന്നും ഈ ഉദ്യോഗസ്ഥൻ പണം വാങ്ങിയാൽ, അത് സ്വന്തം പാർട്ടിക്കാരനിൽ നിന്നും പണം വാങ്ങിയാൽ അത് പാർട്ടി അറിയും, സർക്കാർ അറിയും, എല്ലാവരും അറിയും. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ നിയമപരമായിട്ടാണ് കാര്യങ്ങൾ എല്ലാം ചട്ടപ്രകാരമായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇത്രയും സ്വാധീനമുള്ള വ്യക്തി പണം കൊടുത്ത് ഈ ഒരു കാര്യസാധ്യത്തിന് തുനിഞ്ഞത്? അനൂപ, കേട്ടുകഴിവില്ലാത്തൊരു സംഭവമാണ്. ഇത്ര എ ഡി എമ്മിൻ്റെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു പൊതുവേദിയിൽ അവഹേളിക്കപ്പെട്ടതിന് പിന്നാലെ ആത്മഹത്യ ചെയ്യുക. അനൂപ, ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം പ്രശാന്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം. രാഷ്ട്രീയമായിട്ട് സി പി എമ്മിനോട് അടുപ്പം പ്രശാന്തിന് മാത്രമല്ല, നവീൻ ബാബുവിനുമുണ്ട്. സർവീസ് സംഘടനയുടെ ഭാഗമായി
ഇപ്പോൾ നേരത്തെ കേട്ടതുപോലെ പത്തനംതിട്ടയിലെ സി പി എം നേതൃത്വം അടക്കം പ്രതികരണം അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പ് തന്നെ പുറത്തിറക്കിയിരിക്കുന്നു ഈ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന്. അപ്പോൾ ഇതിൽ ഈ ഇതിൽ ഇരയാക്കപ്പെട്ട വ്യക്തി ആരോപണം അല്ലെങ്കിൽ പരാതി അന്വയിക്കുന്ന വ്യക്തി ഇപ്പോൾ പി പി ദിവി ഉൾപ്പെടെ എല്ലാവരും തന്നെ ഭരണവും ഭരണ സംവിധാനങ്ങളുമായി അടുപ്പം പുലർത്തുന്ന വ്യക്തികളാണ്. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത്? നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ നവംബർ മുതലെങ്കിലും ഈ പ്രശാന്ത് എന്ന വ്യക്തി തളിപ്പറമ്പ് ശ്രീകണ്ഠപുരം പാതയ്ക്ക് സമീപത്താണ് ഒരു പെട്രോൾ പമ്പിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നത്. അപേക്ഷ കൊടുത്തു. കഴിഞ്ഞ 5-6 മാസമായിട്ട് ഇതിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇത് എ ഡി എം ഇതിൻ്റെ ഒരു അതോറിറ്റിയായി മാറുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പഞ്ചായത്ത്, അതുപോലെ തന്നെ പോലീസ്, മെഡിക്കൽ ഓഫീസ്, ജില്ലാ മെഡിക്കൽ ഓഫീസ് തുടങ്ങിയ വിവിധ ഏജൻസികളിൽ നിന്നുള്ള അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ ഈ പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള എൻ ഒ സി കൊടുക്കാൻ എ ഡി എമ്മിന് നിർവാഹമുള്ളൂ. മറ്റ് ഏജൻസികളൊക്കെ അംഗീകരിച്ചെങ്കിലും അനുമതിയിൽ ഏറ്റവും പ്രധാനമായി വന്നൊരു തടസ്സം ജില്ലാ പോലീസ് മേധാവി ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നമായിരുന്നു. അത് ഇതിൻ്റെ പ്രൊസീഡിങ്സിൽ പല ഞാനത് വിശദമായി തന്നെ കണ്ടു. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ റോഡിൻ്റെ ഒരു ചെരുവുണ്ട്. ആ ചെരുവുള്ളത് കൊണ്ട് അതൊരു ഹൈ ആക്സിഡൻറ്റ് സോണാണ് അല്ലെങ്കിൽ ഒരു അപകട സാധ്യത കൂടിയൊരു മേഖലയാണ് എന്ന രീതിയിലാണ് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പെട്രോൾ പമ്പിന് അനുമതി നൽകാൻ കഴിയില്ല. അതായിരുന്നു എ ഡി എം പല ഘട്ടങ്ങളിലായി പറഞ്ഞത്. അപ്പോൾ പ്രശാന്ത് തൻ്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചു. അത് അത്ര വലിയൊരു ചെരുവല്ല, അതിനെ പലതരത്തിൽ അതിനെ മറികടക്കാൻ കഴിയും തുടങ്ങിയ വാദങ്ങൾ അവതരിപ്പിച്ചു എന്ന് പറയുന്നു. ഏതായാലും നമ്മളിപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന എൻ ഒ സിയിൽ തന്നെ ആ ഈ കാര്യങ്ങളെയൊക്കെ തന്നെ അതിൻ്റെ ഒരു അതിൻ്റെ കൂടുതൽ ഫയലുകളിൽ അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. 2002 പെട്രോളിയം റൂൾസ് കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഈ ഒരു ചെരുവ് അത് എങ്ങനെയാണത് ക്രമപ്പെടുത്താൻ കഴിയുക, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് എൻ ഒ സി കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഇക്കഴിഞ്ഞ 9 ഈ തടസ്സങ്ങൾക്കെല്ലാം ശേഷം, മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം തനിക്ക് ഈ എൻ ഒ സി കിട്ടിയതെന്ന് പ്രശാന്ത് പറയുന്നു. അതിൻ്റെ ഡേറ്റും നവീൻ ബാബുവിൻ്റെ ഒപ്പും എല്ലാം ആ എൻ ഒ സിയിലുണ്ട്. തൊട്ട് പിറ്റേ ദിവസമാണ് ദിവ്യയുടെ നിർദ്ദേശാനുസരണം എന്ന് പറയുന്നു. പി പി ദിവ്യ പറഞ്ഞതിന് പ്രകാരം ഈ പരാതി ജില്ലാ കലക്ടർക്ക് ക്ഷമിക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്തതെന്നാണ് പ്രശാന്ത് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ കണ്ണൂരിലെ വിജിലൻസിൻ്റെ ഡി വി എസ് പി ഓഫീസിൽ നിന്ന് പ്രശാന്തിനെ വിളിക്കുന്നതും പ്രാഥമികമായ ഒരു മൊഴിയെടുപ്പ് നടക്കുകയും ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രശാന്ത് പറയുന്നതനുസരിച്ച് 4 ദിവ്യയെ കണ്ടു. 4 ദിവ്യ തന്നെ തൻ്റെ അടുത്ത് അല്പം പരുഷമായി സംസാരിച്ചു. ഈ ഒരേ വിഷയത്തിൽ തന്നെ ഒരുപാട് തന്നോട് ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അവസാനം കൈക്കൂലി കൊടുത്തതിൻ്റെ തെളിവ് ഹാജരാക്കിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പരാതി കൊടുക്കാൻ പറഞ്ഞതെന്ന് പറയുന്നു. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഈ നവീൻ ബാബു ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സി പി എമ്മുമായും അതിൻ്റെ സർവീസ് സംഘടനകളുമായും ഏറ്റവും അടുപ്പം പുലർത്തുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിൽ എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും രാഷ്ട്രീയ പക്ഷപാതം അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർത്തു എന്ന് പറയുന്ന സാഹചര്യമില്ല. വിശദമായ അന്വേഷണം മറ്റും ആവശ്യമാണ്. ഇപ്പോൾ ദിവ്യയുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു, പക്ഷേ ദിവ്യ ഇന്ന് ഇക്കാര്യത്തിൽ ഒന്നും തന്നെ വിശദീകരിച്ചിട്ടില്ല. സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം അടക്കമാണ് ഇന്ന് പുറത്ത് വന്നിരിക്കുന്നത്. സന്ദീപ് തോമസ് ആണ്. ഈ എൻ ഒ സി എങ്ങനെ തരപ്പെട്ടു, എന്താണ് പരാതിയുടെ ഉള്ളടക്കം, എന്താണ് പരാതിക്കാരൻ പറയുന്നത്, പരാതിക്കാരൻ പറയുന്നതിലെ വസ്തുത എന്താണ്, പൊരുത്തക്കേടുകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് അപ്പോഴും നിരവധി സംശയങ്ങൾ ബാക്കിയാണ്. അന്വേഷണത്തിൽ ആ സംശയങ്ങൾ മറനീങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാര്യം മറനീങ്ങിയേ മതിയാകൂ. പൊതുജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള അവകാശം ഉണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഉപതെരഞ്ഞെടുപ്പ് വാർത്തകൾ. നവംബർ 13 ഉപതെരഞ്ഞെടുപ്പ്. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും അടുത്ത മാസം 13 വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ 23. മഹാരാഷ്ട്രയിൽ നവംബർ 20 വോട്ടെടുപ്പ്. ജാർഖണ്ഡിൽ നവംബർ 13-20 വോട്ടെടുപ്പ് നടക്കും. ഓൾ 47 ACs ആൻഡ് 1 PC ഓഫ് കേരള would undergo the election along with the phase 1 of Jharkhand. കേരളത്തിലെ 3 സീറ്റുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി 28 ദിവസം മാത്രം. വെള്ളിയാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 25. സൂക്ഷ്മ പരിശോധന 28 നടക്കും. പിൻവലിക്കാനുള്ള തീയതി ഒക്ടോബർ 30. ഇതിനുശേഷം ആകെ 12 പ്രചാരണമാകും ബാക്കി. ജാർഖണ്ഡിലെ ആദ്യഘട്ട വോട്ടെടുപ്പിനൊപ്പമാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ്. 43 സീറ്റിലേക്കാവും ജാർഖണ്ഡിൽ 13 ആദ്യഘട്ട വോട്ടിംഗ്. 38 സീറ്റുകളിലേക്കുള്ള രണ്ടാംഘട്ട വോട്ടെടുപ്പ് നവംബർ 20 നടക്കും. മഹാരാഷ്ട്രയിലെ 288 സീറ്റുകളിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാക്കും. ഹരിയാനയിൽ EVM ക്രമക്കേട് നടന്നു എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ആരോപണം ഉന്നയിച്ചവർക്ക് മറുപടി നൽകും. പേജ സ്ഫോടനം പോലെ EVM നിയന്ത്രിക്കാമെന്നത് അസംബന്ധമാണെന്നും കമ്മീഷൻ അറിയിച്ചു. ജബ് കോയി കിസി കൺട്രി മേ പേജർ സേ ഉളാ ദിയാ തോ EVM ഹോ ജായേഗി. അരേ ഭായി പേജർ കണക്റ്റഡ് ഹോതാ EVM കണക്റ്റഡ് നഹീ ഹോതി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഏറ്റവും പ്രധാന തെരഞ്ഞെടുപ്പാണ് 9.5 കോടി വോട്ടർമാരുള്ള മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെ മഹാവികാസ് അഘാടിക്ക് മുൻതൂക്കമെന്ന സർവേകൾ വന്നെങ്കിലും ഹരിയാനയിലെ ബലം അന്തരീക്ഷം മാറ്റിമറിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കേരളത്തിലും പോരാട്ടത്തിന് കളമൊരുങ്ങി. വിവാദ പെരുമഴകൾക്കിടെ വന്ന ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് മൂന്ന് മുന്നണികൾക്ക് അതിനിർണായകമാണ്. സർക്കാർ വിരുദ്ധ തരംഗത്തിൽ 3-3 UDF പ്രതീക്ഷ. ചേലക്കര നിലനിർത്തി പാലക്കാടും പിടിച്ച് വിമർശനങ്ങളെ നേരിടാനാണ് ഇടതു നീക്കം. കൂടുതൽ താമരകൾ വിരിയിക്കാനുള്ള അവസരമായി ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നു BJP. രാഷ്ട്രീയ കേരളത്തിന്റെ ഇനിയുള്ള റൂട്ട് ചേലക്കര പാലക്കാട് വഴി വയനാട്ടിലേക്ക് മാത്രം. നാടിളക്കിയുള്ള പോരാട്ടത്തിന് മുന്നണികൾ നേരത്തെ സെറ്റാണ്. മലപ്പുറം പരാമർശം, പൂരം കലക്കൽ, AGP വിവാദം, മാസപ്പടി പിന്നെ അൻവർ. മുൾമുനയിൽ സർക്കാർ നിൽക്കുമ്പോൾ UDFന്റെ പ്രതീക്ഷ ഉയരെ. വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് 5 ലക്ഷം ഭൂരിപക്ഷം. പാലക്കാട് നിലനിർത്തി ചേലക്കര പിടിക്കൽ. പക്ഷെ പാലക്കാടും ചേലക്കരയും ഉൾപ്പോര് വിനയാകുമോ എന്ന ആശങ്ക ബാക്കി. 3-0 തന്നെ ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ രണ്ട് ചേലക്കര ഇത്തവണ ചേലക്കരയിൽ വലിയ അത്ഭുതം സംഭവിക്കും. കാരണം UDF അവിടെ വിജയിക്കാൻ പോവുകയാണ്. വിവാദങ്ങളെല്ലാം മറികടക്കുന്ന ജയത്തിനായാണ് ഇടത് കാത്തിരിപ്പ്. എണ്ണയിട്ട സംഘടനാ കരുത്തിലൂടെ എതിരാളികളുടെ പ്രചാരണങ്ങളെ നേരിട്ട് രണ്ടിടത്ത് ജയമാണ് ലക്ഷ്യം. സിറ്റിംഗ് സീറ്റ് ചേലക്കര നിലനിർത്തി പാലക്കാട് ഒരു കൈനോക്കി. വയനാട്ടിൽ നാണക്കേട് ഒഴിവാക്കലിനാണ് ശ്രമം. പക്ഷേ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഭരണവിരുദ്ധ വികാരമാണ് പ്രശ്നം. തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമാണ്. ഈ രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിലും ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ലക്ഷ്യം. തൃശൂരിന് ശേഷം എടുക്കേണ്ട സ്ഥലം പാലക്കാടെന്ന് നേരത്തെ പ്രഖ്യാപിച്ചു BJP. കഴിഞ്ഞ 2 തവണയും രണ്ടാമതെത്തിയ പാലക്കാട് ഇത്തവണ താമര വിരിയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലുണ്ടാക്കിയ മുന്നേറ്റം ചേലക്കരയിലെയും ലക്ഷ്യം. വയനാട്ടിൽ രാജ്യം ശ്രദ്ധിക്കുന്ന പോരാട്ടത്തിൽ പിന്നിൽ പോകാനും പാടില്ല. യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് NDA മുന്നണി. ശക്തമായിട്ടുള്ള പോരാട്ടം ഈ 3 മണ്ഡലങ്ങളിലും കാഴ്ചവെക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇടതു വലത് മുന്നണികൾ ആശങ്കയോടെ നോക്കിക്കാണുന്നത് BJP വോട്ടുകൾ. പാലക്കാട് ഇതിനകം ഡീലാക്ഷേപം മുന്നണികൾ മാറി മാറി ഉന്നയിച്ചു കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകും. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കരയിൽ രമ്യ ഹരിദാസും സ്ഥാനാർത്ഥികളാകും. വയനാട് പ്രിയങ്കാഗാന്ധി മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ആലത്തൂരിൽ UR പ്രദീപ് തന്നെ CPM സ്ഥാനാർത്ഥിയാകും. പാലക്കാട് ബിനുമോൾക്കൊപ്പം മറ്റ് സാധ്യതകൾ തേടുകയാണ് CPM. വയനാട്ടിലെ CPA സ്ഥാനാർത്ഥി 2 ദിവസത്തിനകം അറിയാമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. BJP പാലക്കാട് സി കൃഷ്ണകുമാറിനെയും ശോഭാ സുരേന്ദ്രനെയുമാണ് പരിഗണിക്കുന്നത്. ചേലക്കരയിൽ പ്രൊഫസർ TN സരസുവിന് തന്നെയാണ് മുൻഗണന. വയനാട് MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, AP അബ്ദുള്ളക്കുട്ടി എന്നിവരെയാണ് BJP പരിഗണിക്കുന്നത്. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് കരുത്ത് തെളിയിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറും പറഞ്ഞു. വളരെ ആധികാരികമായ വിജയം, അത് പാലക്കാടും വയനാടും ആധികാരികമായ വിജയവും ചേലക്കരയിൽ ഈ കേരളത്തിലും കേന്ദ്രത്തിലുമുള്ള സർക്കാരുകൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരത്തിൻ്റെ പ്രതിഫലനം അവിടെയും പ്രകടമാകും. അങ്ങനെ ഈ 3 സീറ്റും വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഒരു കർട്ടൻ റൈസറായി ഉള്ള തെരഞ്ഞെടുപ്പായിരിക്കും. ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഫ്രസ്ട്രേറ്റഡായി, ആ വാക്ക് തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്, ഫ്രസ്ട്രേറ്റഡായി കാത്തിരിക്കുകയാണ്. അത്രയ്ക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം കൃത്യമായിട്ട് പാർട്ടിയിൽ ഏറ്റവും സാധ്യതയുള്ള ആളെ ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കും. മാധ്യമ വാർത്തകളല്ലാതെ പാർട്ടിക്കുള്ളിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി സുശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ ഏറ്റവും ശക്തിയുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങളത് തെളിയിച്ചിട്ടുണ്ട്. പാലക്കാട് ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. പ്രിയ ഇളവള്ളി മഠം ചേരുകയാണ് വിവരങ്ങളുമായി. പ്രിയ, സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചിത്രം വ്യക്തമായിട്ടില്ല. പക്ഷേ 3 ക്യാമ്പുകളിൽ പ്രത്യേകിച്ച് BJP യിലടക്കം ഇതിനോടകം ഫ്ലക്സ് പോരും കത്ത് പോരും തുടങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് വന്നാൽ പാലക്കാട്ടത്തെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും എത്രമാത്രം അത് ഉൾക്കൊള്ളും എന്ന ചോദ്യം ബാക്കിയാണ്. CPMലാണെങ്കിൽ വിജയസാധ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, പടവലം പോലെ താഴേക്ക് പോകുന്ന ഒരു മണ്ഡലമാണ് CPMനെ സംബന്ധിച്ച് പാലക്കാട്. അവിടെ ഒരു ഡാമേജ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു ഫേസ് ലിഫ്റ്റിംഗ് സ്ഥാനാർത്ഥി ആരായിരിക്കും? ആ
അനൂപ്, മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും പാലക്കാട് എന്നത് അഭിമാന പോരാട്ടമായിരിക്കും. യു ഡി എഫിന് ഈ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലായി യു ഡി എഫ് നിലനിർത്തിപ്പോരുന്ന മണ്ഡലമാണ്. കൃത്യമായി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഇ ശ്രീധരനെ പോലൊരു പൊതുസമ്മതിന് മുന്നിൽ അല്പമെങ്കിലും വോട്ട് കുറയുന്നൊരു സാഹചര്യം യു ഡി എഫിനുണ്ടായത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ വലിയ മുന്നേറ്റം യു ഡി എഫിന് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 9707 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിന് ഉണ്ടാവുകയും ചെയ്തു. സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളിലൊക്കെ കൃത്യമായ ഒരു ആധിപത്യം യു ഡി എഫിനുണ്ട്. ഇത് വലിയ പ്രതീക്ഷ നൽകുന്നു. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഷാഫി പറമ്പലിന്റെ പിൻഗാമിയായ രാഹുൽ മാങ്കൂട്ടത്തലിനെ തന്നെ ഇറക്കി പോരാട്ടം ശക്തമാക്കാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. അതിനുള്ളൊരു സാധ്യതയിലേക്ക് തന്നെയാണ് എത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഒരു വിഭാഗം ശക്തമായ എതിർപ്പുമായി ഈ ഒരു അവസാന മണിക്കൂറിൽ പോലും രംഗത്തുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് തന്നെ ഇത്തരത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന്റെ മുഴുവൻ വോട്ടുകളും ഈ യു ഡി എഫ് സ്ഥാനാർത്ഥി കിട്ടുമോ എന്നൊരു ആശങ്ക മറു വിഭാഗത്തിനുണ്ട്. പല തരം ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തലിനെതിരെ പറയുന്നു. അതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഷാഫി പറമ്പിൽ വിഭാഗം പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ മിടുക്കനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി യുവാവ് പാലക്കാടിന് പുറത്ത് എന്നുള്ളത് ഒരു വിമർശനമായിട്ട് പോലും ഉന്നയിക്കാമോ എന്നാണ് ഷാഫി പറമ്പിൽ വിഭാഗം ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭരണപക്ഷത്തിനെതിരെ അതിശക്തമായ സമരം നയിക്കുന്ന രാഹുൽ യുവാക്കൾക്കിടയിൽ വളരെയധികം സ്വീകാരനാണ് എന്നത് ഇവരുടെ പ്രധാനപ്പെട്ട വാദം കൂടിയാണ്. എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ എത്തുകയും ചെയ്യുന്നത്. ഇനി ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ രണ്ടു പേരാണ് സജീവ പരിഗണനയിലുള്ളത്. ഒന്ന് ശോഭാ സുരേന്ദ്രൻ, ഒന്ന് സി കൃഷ്ണകുമാർ. പരസ്യമായിട്ടുള്ള എതിർപ്പാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പക്ഷവും ഔദ്യോഗിക പക്ഷവും തമ്മിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പരസ്യമായ പോസ്റ്റർ പ്രചാരണം, കേന്ദ്രത്തിന് കത്തയക്കുന്നു, മാത്രമല്ല സി കൃഷ്ണകുമാറിനെതിരെ അഴിമതി ആരോപണം വരെ നടത്തുകയും ചെയ്യുന്നുണ്ട്. സി പി എമ്മിനെ സംബന്ധിച്ച് ഈ വലിയ തരത്തിൽ വോട്ട് ചോർച്ചയ്ക്ക് പഴി കേൾക്കേണ്ടി വരുന്ന ഒരു അതാണ് പാലക്കാട്ടത്തെ ഇന്നത്തെ സാഹചര്യം. നാളെ അറിയാം ഇത് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനമാണ് പാലക്കാട്ടത്തെ വോട്ടർമാരും കേരളത്തിലെ ജനതയും ഉറ്റുനോക്കുന്നത്. പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യം ഏറ്റെടുക്കുമെന്ന് സി പി എം നേതാവ് യു ആർ പ്രദീപ് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ എൽ ഡി എഫ് സജ്ജമാണെന്നും യു ആർ പ്രദീപ് പറഞ്ഞു. ചേലക്കരയിൽ യു ഡി എഫ് ക്യാമ്പ് ഒരുങ്ങിയെന്നും ജയമുറപ്പാണെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. 2001 ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയ മുതൽ പാർട്ടി ഓരോ സമയങ്ങളിലും ഓരോ ചുമതല ഏൽപ്പിച്ചു തന്നു. അതെല്ലാം പാർട്ടി എന്നെ ഇത് വേണ്ടതില്ല എന്ന് പറയത്തക്ക രീതിയിൽ ഞാൻ പ്രവർത്തനം ഉണ്ടാക്കിയിട്ടില്ല. എന്നെ ഏൽപ്പിച്ച പടിയെ വളരെ ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് പാർട്ടി വീണ്ടും വീണ്ടും വേറെ ചുമതലകൾ ഏൽപ്പിച്ച് തന്നിരുന്നു. പാർട്ടിയുടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചിട്ടയായിരിക്കുന്നുള്ള പ്രവർത്തനങ്ങൾക്ക് പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം പാർട്ടി വളരെയധികം തയ്യാറെടുപ്പോടു കൂടി തന്നെയാണ്, വളരെയധികം കോൺഫിഡൻസ് ആയിട്ട് പാർട്ടി വളരെ പോസിറ്റീവായി തന്നെയാണ്. ചേരക്കല നിലനിർത്താൻ എൽ ഡി എഫ് പിടിച്ചെടുക്കാൻ യു ഡി എഫ്, തൃശ്ശൂർ ജയത്തിന്റെ ആവേശത്തിൽ ബി ജെ പി. ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മണ്ഡലത്തിലെ സ്ഥിതി എന്ത്? അഞ്ജുരാജ് ചേരുകയാണ് വിവരങ്ങളുമായി. അഞ്ജുരാജ്, കെ രാധാകൃഷ്ണൻ എന്ന യുവ നേതാവ് വന്നതോടുകൂടിയാണ് ആ മണ്ഡലത്തിൻ്റെ ഗതി തന്നെ മാറുന്നത്. പിന്നീട് ഉറച്ച എൽ ഡി എഫ് കോട്ടയാണ്. പക്ഷേ ഇത്തവണ രമ്യ ഹരിദാസ് എന്ന മണ്ഡലത്തിലുള്ളവർക്ക് അവരുടെ മുൻ എം പി കൂടിയായിരുന്ന രമ്യ വരുമ്പോൾ പരിചയം കൂടുതലാണ്. ബി ജെ പിയും ഒരു പയറ്റിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലത്തെ ചർച്ചകൾ? ഞാനിപ്പോൾ നിൽക്കുന്ന ചേലക്കരയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് രാത്രി തന്നെ ഉണ്ടാകും. രമ്യ ഹരിദാസ് ചേലക്കരയിൽ തന്നെ ഉണ്ട്. സ്വാഭാവികമായും രമ്യക്കുള്ള ഒരു പ്ലസ് പോയിന്റ് മണ്ഡലത്തിൽ സജീവമാണ്. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ എം പി ആയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ 39,000 വോട്ടുകൾ നേടി വിജയിച്ചൊരു മണ്ഡലമാണ്. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും ഇത്തവണ അത് 5,000 ഭൂരിപക്ഷം താഴ്ത്താൻ രമ്യയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിന് പ്രതീക്ഷ നൽകുന്നത്. 2 മാസത്തിലേറെ കാലമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വി പി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇവിടെ ക്യാമ്പ് ചെയ്ത് 179 ബൂത്തുകളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി അത് ഫലം കാണുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇനി 9 പഞ്ചായത്തുകളിൽ 6 കയ്യിലിരിക്കുന്നു. ഒപ്പം തന്നെ മണ്ഡലത്തിലെ ഏറ്റവും സുപരിചിതനായ, ഏറ്റവും വിശ്വാസമുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ യു ആർ പ്രദീപിനെ തന്നെ രംഗത്തിറക്കുന്നതിലൂടെ മണ്ഡലം നിലനിർത്താനാകും. 27 അജയ്യമായ മുന്നേറ്റം പ്രദീപിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് സി പി എം ഉള്ളത്. ബി ജെ പി ആകട്ടെ 28,000 വോട്ട് ശരാശരി വോട്ടുകൾ, അത് 35,000 വരെ ഉയർത്താനാകും. അങ്ങനെയെങ്കിൽ ജയപരാജയങ്ങൾ മണ്ഡലത്തിൽ നിർണ്ണയിക്കുന്നത് ബി ജെ പി ആകും. ഒരു ശക്തി പ്രകടനത്തിനൊരുങ്ങിയാണ് ബി ജെ പി. എന്തായാലും മത്സര ചിത്രം പൂർണ്ണമായും നാളെ കൊണ്ടറിയാം. ചേലക്കരയും ഒരുങ്ങിക്കഴിഞ്ഞ അനൂപ്. ശരി, അഞ്ജുരാജാണ് വിവരങ്ങൾ നൽകിയത്. കൽപ്പാത്തി രഥോത്സവ ദിനത്തിലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് കോൺഗ്രസും ബി ജെ പിയും, പ്രതിപക്ഷ
നേതാവ് വി ഡി സതീശൻ ആവശ്യമുന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. വോട്ടെടുപ്പ് 20 മാറ്റണമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസും ആവശ്യപ്പെട്ടു. വീണ്ടും ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ മാത്രം മതിയെന്ന നിലപാട് തിരുത്തി സർക്കാർ. ഓൺലൈൻ ബുക്ക് ചെയ്യാത്തവർക്കും ദർശനത്തിന് സൗകര്യമൊരുക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുമെന്ന് കൃത്യമായി പറയാത്തതിനാൽ ആശയക്കുഴപ്പം തുടരുകയാണെന്ന് വി ഡി സതീശൻ വിമർശിച്ചു. വെർച്വൽ ക്യൂ കുറ്റമറ്റ രീതിയിൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താതെയും ഈ സമ്പ്രദായത്തെക്കുറിച്ച് അറിയാതെയും എത്തുന്ന ഭക്തർക്കും കഴിഞ്ഞ വർഷങ്ങളിൽ ദർശനം ഉറപ്പുവരുത്തിയിരുന്നു. 2024-25 മണ്ഡല മകരവിളക്ക് കാലത്തും വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്കും രജിസ്ട്രേഷൻ നടത്താതെ വരുന്ന തീർത്ഥാടകർക്കും സുഗമമായ ദർശനത്തിനുള്ള സൗകര്യം സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. വ്യാപക പ്രതിഷേധത്തിനൊടുവിലാണ് സർക്കാർ അയഞ്ഞത്. സ്പോട്ട് ബുക്കിംഗ് വേണ്ടെന്ന് തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞയാഴ്ച ചേർന്ന ഉന്നതാധികാര സമിതി യോഗം. അതേ മുഖ്യമന്ത്രി തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗിന് പുറത്ത് ദർശനമെന്നൊടുവിൽ തീരുമാനിച്ചു. ബി ജെ പി രാഷ്ട്രീയമായി അവസരം മുതലെടുക്കുന്നത് ഒഴിവാക്കണമെന്ന സി പി എം സി പി ഐ നിർദ്ദേശങ്ങളും ഹൈന്ദവ സംഘടനകൾ സമരപാതയിലേക്ക് നീങ്ങിയതും കണക്കിലെടുത്താണ് മാറ്റം. അപ്പോഴും മുഖ്യമന്ത്രി സ്പോട്ട് ബുക്കിംഗ് എന്ന് വ്യക്തമായി പറയാത്തതാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം ആകെ അഡീഷണൽ ആയിട്ട് പറഞ്ഞത് എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുന്നത് എങ്ങനെ? എന്നാ പിന്നെ എന്തിനാ ഓൺലൈൻ ബുക്കിംഗും? പ്രതിദിനം 80,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനം, കൂടാതെ 10,000-15,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് എന്ന നിർദ്ദേശമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പരസ്യമായി മുന്നോട്ട് വെച്ചത്. വെർച്വൽ ക്യൂവിന് പുറത്തെ ദർശന ക്രമീകരണത്തിൽ ഇനി കൃത്യമായ അറിയിപ്പ് ദേവസ്വം ബോർഡ് നൽകും. സർക്കാരിന്റെ കടും പിടുത്തമാണ് ഒരാഴ്ചയോളം നീണ്ട വിവാദങ്ങൾക്ക് കാരണമെന്ന പരാതിയാണ് സി പി ഐക്കും പ്രതിപക്ഷത്തിനും. ഹിന്ദു ഐക്യവേദി സർക്കാരിനെതിരെ നിയമസഭാ മാർച്ച് നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. RSS നേതാക്കളുമായുള്ള ADGP MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച ദുരൂഹമാണെന്ന് കണ്ടെത്തലുള്ള DGPയുടെ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ച് മുഖ്യമന്ത്രി. സ്വകാര്യ സന്ദർശനമെന്ന ADGPയുടെ വാദം തള്ളുന്ന റിപ്പോർട്ട് കൂടിക്കാഴ്ച സർവീസ് നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ചട്ടലംഘനമാണെന്നും വിമർശിക്കുന്നു. മാമി തിരോധാന കേസിലെ അന്വേഷണ മേൽനോട്ടത്തിൽ അജിത് കുമാറിന് വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ PV അൻവറിന്റെ മറ്റാരോപണങ്ങൾ തള്ളുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന് യാതൊന്നും മറച്ചു വെക്കാനില്ല. ഇതിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ടുകളുടെ പകർപ്പ് ഇതോടൊപ്പം സമർപ്പിക്കുന്നു. ഇവയിലെ കണ്ടെത്തലുകളെക്കുറിച്ച് സർക്കാർ പരിശോധിച്ചു. സഭാ സമ്മേളനം തീരുന്ന ദിവസം CPMന്റെ രാഷ്ട്രീയ തീരുമാനമനുസരിച്ചായിരുന്നു റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കൽ. LDF കൺവീനർ TP രാമകൃഷ്ണന്റെ സബ്മിഷന്റെ മറുപടിയായാണ് മുഖ്യമന്ത്രി റിപ്പോർട്ട് പരസ്യമാക്കിയത്. ദത്താത്ര ഹൊസബലെയും റാം മാധവനെയും കണ്ടത് സ്വകാര്യ സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായെന്നാണ് ADGPയുടെ വിശദീകരണം. ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് സ്വകാര്യ വാഹനത്തിൽ പോയത് എന്തിനെന്നാണ് റിപ്പോർട്ടിലെ സംശയം. അടച്ചിട്ട മുറിക്കുള്ളിലെ ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ സാക്ഷികളില്ല. സർവീസ് നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് സന്ദർശനമെന്ന് ആരോപണമുണ്ട്. അങ്ങനെയെങ്കിൽ ഗുരുതര ചട്ടലംഘനമാണ് ADGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മേശപ്പുറത്ത് വച്ച രണ്ടാം റിപ്പോർട്ട് അൻവറിന്റെ പരാതികളിലെ അന്വേഷണം. ഇതിൽ മാമി തിരോധാന കേസിന്റെ മേൽനോട്ടത്തിൽ ADGPക്ക് വീഴ്ചയുണ്ടായി. കോഴിക്കോട് നടന്ന സംഭവത്തിന്റെ അന്വേഷണ മേൽനോട്ടം മലപ്പുറം SPക്ക് കൈമാറിയത് അനുചിതമായി. PE ശശിക്കെതിരായ ആരോപണം അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല. ADGP MR അജിത് കുമാറിനും SP സുജിത്ദാസിനുമെതിരായ സാമ്പത്തിക ആരോപണങ്ങളെല്ലാം വിജിലൻസ് അന്വേഷിച്ചു വരികയാണ്. അൻവറിന്റെ ബാക്കി ആരോപണങ്ങളെല്ലാം തെളിവില്ലാതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതേസമയം പൂരം കലക്കലിലെ ADGPയുടെ അന്വേഷണ റിപ്പോർട്ടോ അതിന്മേലുള്ള DGPയുടെ ശുപാർശയോ ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. DYFI പ്രവർത്തകനായ തൂണേരി ഷിബിൻ വധക്കേസിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരായ 7 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെയാണ് ഷിബിന്റെ കുടുംബത്തിന്റെ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് ശിക്ഷിച്ചത്. 2015 January 22 19 വയസ്സുകാരൻ DYFI പ്രവർത്തകൻ ഷിബിൻ കൊല്ലപ്പെട്ടത് കാത്തിരുന്ന വിധിയെന്നും UDF സർക്കാർ കേസ് അട്ടിമറിച്ചെന്നും ഷിബിന്റെ അച്ഛൻ ഭാസ്കരൻ പറഞ്ഞു. ഇടവേള. ADGP PE വിജയനെതിരെ ADGP MR അജിത് കുമാറിന്റെ മൊഴി. കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ PE വിജയന് ബന്ധമുള്ളതായി മുൻ SP സുജിത്ദാസ് തന്നോട് പറഞ്ഞിരുന്നുവെന്നാണ് MR അജിത് കുമാർ DGPക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത്. KE അരുൺകുമാർ ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, DGP നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിലേക്ക് കൈമാറുകയും സർക്കാർ ഇന്ന് ഈ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. ഈ പറയുന്ന റിപ്പോർട്ടിലാണ്, അതായത് MR അജിത്കുമാർ DGPക്ക് നൽകിയിട്ടുള്ള മൊഴിയിലാണ് മറ്റൊരു ADGPക്കെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശമുള്ളത്. ഇതിൽ പറയുന്നത്
ADGP ലോ ആൻഡ് ഓർഡർ ADGPക്ക് ഈ ഗോൾഡ് സ്മഗ്ലിംഗ് അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അത് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അത് ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിലുള്ള ആൻറ്റി ടെററിസ്റ്റ് കോഡും DRA-യ്ക്കുമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരുമ്പോഴാണ് മലപ്പുറം മുൻ SP സുജിത് ദാസ് തന്നോട് നേരിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ADGP ആവുന്നതിന് മുമ്പ് IG റാങ്കിലുള്ള സമയത്ത് ATS-ൻ്റെ IG ആയിരുന്നു PVJ. PVJ ഈ ATS-ലുള്ള ചിലവർക്കും ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മുൻ DIG കണ്ണൂർ റേഞ്ച് DIG ഈ പിടിക്കപ്പെടുന്ന സ്വർണം കസ്റ്റംസിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടതായും ഈ ADGP മൊഴി നൽകിയിട്ടുണ്ട്. കെ അരുൺകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ മൊഴിയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇന്നത്തെ ന്യൂസ് ടൈം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം